നമസ്കാരം. സയൻസ് ടുഡേ, അന്താരാഷ്ട്ര ശാസ്ത്ര വാർത്തകൾ, കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിലെ പ്രധാന ശാസ്ത്ര മുന്നേറ്റങ്ങൾ. ഹബിൾ ടെലസ്കോപ്പിന് ശേഷം വെബ് ടെലസ്കോപ്പ് അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങ് ദൂരെ, വളരെ ദൂരെ സഞ്ചരിക്കുന്ന ഏറ്റവും വിസ്തൃതവും ഏറ്റവും സങ്കീർണവുമായിട്ടുള്ള ടെലസ്കോപ്പാണ് വെബ് ടെലസ്കോപ്പ്. ഡിസംബർ 25-ാം തീയതിയാണ് അത് വിക്ഷേപിക്കപ്പെട്ടത്. ഇപ്പോൾ അങ്ങ് ദൂരെ അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ചിറകുകൾ വിടർത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ പുതിയ കാര്യങ്ങളാണ് വെബ് ടെലസ്കോപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രധാനമായിട്ടും ഇതൊരു വലിയ ടെലസ്കോപ്പാണ്. 6.5 മീറ്റർ ആണ് അതിൻ്റെ നീളവും വീതിയും, അത്ര വലുതാണ്. L2 എന്ന് വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ലഗ്രാഞ്ച് 2 എന്ന് വിളിക്കപ്പെടുന്നു ഇതിൻ്റെ ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾ. ഗാലക്സികളുടെ വളരെ കൃത്യമായ ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ളത്. നക്ഷത്രങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് കിട്ടും. പല ഗാലക്സികളുടെ കൃത്യമായ ചിത്രങ്ങൾ നമുക്ക് കിട്ടാൻ പോവുകയാണ്. 5 മാസം എടുക്കും ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങാൻ. ഡിസംബർ 25-ന് വിക്ഷേപിക്കപ്പെട്ടതാണ് വെബ് ടെലസ്കോപ്പ്. ഏറ്റവും ആധുനികവും ഏറ്റവും വലുതും ഏറ്റവും സങ്കീർണവുമായ ടെലസ്കോപ്പാണ് വെബ് ടെലസ്കോപ്പ്. ഭൂമിയുടെ ഭ്രമണം അനുസരിച്ച് ജീവജാലങ്ങളിൽ മാറ്റം വരുന്നു ഒരു പ്രധാന അറിവാണ്. ഭൂമി സൂര്യചുറ്റും ഭ്രമണം ചെയ്യുന്നത് ഏകദേശം വൃത്താകൃതിയിലാണ്. പക്ഷേ ചിലപ്പോൾ ആ വൃത്തം ഒരു കൃത്യമായ വൃത്തമല്ലാതെ സ്വല്പം എക്സെൻട്രിക് ആയി മാറാറുണ്ട്. അവിടെയും എവിടെയും സ്വല്പം നീളം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു, കൃത്യമായ വൃത്തമല്ലാതെ. ആ വൃത്തമല്ലാതെ വരുമ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മാറ്റം വരികയാണ്. ഫോസിലുകളിലാണ് ഈ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ചില സസ്യങ്ങളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. അവയിൽ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകൾ കൊണ്ട് വൃത്താകൃതിയിലുള്ള ചില പദാർത്ഥങ്ങൾ നിർമ്മിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. അവയുടെ ആകൃതി മാറുന്നു. ഈ ഭൂമിയുടെ ഭ്രമണപഥം മാറുന്നതനുസരിച്ച് അവയുടെ ആകൃതി മാറുന്നു, അവയുടെ അളവ് കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു എന്നുള്ള കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. പല കാലങ്ങളിൽ നിന്നും സംഭരിച്ച ഈ കാൽഷ്യം കാർബണേറ്റ് പ്രത്യേക ആകൃതിയുള്ള പദാർത്ഥങ്ങൾ നോക്കിയപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള മാറ്റങ്ങൾ അനുസരിച്ചാണ് അവയുടെ അളവ്, അവയുടെ ആകൃതി എന്നിവ. അപ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കിയതാണ് ഇവ. കാർബണിൻ്റെ അളവിൽ വരുന്ന മാറ്റമാണ് ഭൂമിയുടെ സമുദ്രത്തിൻ്റെ മുകൾ തട്ടിൽ നിന്നും കാർബൺ എത്രമാത്രം താഴേക്ക് എത്തുന്നു എന്നതുമനുസരിച്ചാണ് അത് ഭ്രമണപഥത്തിൻ്റെ ആ ചുറ്റളവ് അനുസരിച്ചാണ്, അതിൻ്റെ രീതി അനുസരിച്ചാണ്. അപ്പോൾ ഭൂമിയുടെ കറക്കത്തിൻ്റെ മാറ്റങ്ങൾ ജീവജാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ പുതിയ അറിവ് നമുക്ക് സമ്മാനിക്കുന്നത്. ക്യാൻസർ കോശങ്ങളുടെ പരിണാമം. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവയിലെ കോശങ്ങൾ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വെറുതെ വിഭജിച്ച് നാശകോശമാവുകയല്ല ചെയ്യുന്നത്. അവയിലെ പല കോശങ്ങളും, പ്രത്യേകിച്ചും കീമോതെറാപ്പി നടന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, അവയിൽ പല കോശങ്ങളും കീമോതെറാപ്പിക്ക് മരുന്നിനെതിരെ റെസിസ്റ്റൻ്റ് ആകുകയാണ്. അവയിൽ ആ മരുന്ന് ഏശുകയില്ല എന്ന രീതിയിൽ വരികയാണ്, മാറപ്പെടുകയാണ്, കോശങ്ങൾ മാറപ്പെടുകയാണ്. ഇത്തരം മാറ്റങ്ങൾ പലതും പാരമ്പര്യമായിട്ട് മറ്റു കോശങ്ങളിലേക്ക് പകരുന്നു എന്നത് ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. പല കോശങ്ങളും അവ റെസിസ്റ്റൻ്റ് ആകുക, കീമോതെറാപ്പി മരുന്നുകൾ ഫലിക്കാതെ വരികയും അവ അടുത്ത തലമുറ കോശങ്ങളിലേക്ക് വിഭജിക്കുമ്പോൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള പല തരത്തിലാണ് ഇത് നടക്കുന്നത്. ഇങ്ങനത്തെ പരിണാമങ്ങൾ പലതും നടക്കുന്നുണ്ട് ക്യാൻസർ കോശങ്ങളിൽ. അവ ചിലത് ഇവയെല്ലാം നോൺ ജനറ്റിക്കാണ്, എന്ന് വെച്ചാൽ കൃത്യമായ ജനിതക മാറ്റങ്ങൾ വന്ന് അവ പകർന്നു കൊടുക്കുകയല്ല അടുത്ത തലമുറയിലേക്ക്. പക്ഷേ നോൺ ജനറ്റിക്കാണ്, പക്ഷേ ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് അവ കോശങ്ങളിലേക്ക് മാറുകയാണ്. ഇത്തരം മാറ്റങ്ങൾ, പല തരത്തിലുള്ള മാറ്റങ്ങൾ, 3 തരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തരം ഇങ്ങനെ നടക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ, പ്രത്യേകിച്ച് ലങ് ക്യാൻസറിൽ.
അപ്പോൾ ക്യാൻസർ കോശങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് അതിൻ്റെ ഘടനകൾ അതിൻ്റെ പ്രവൃത്തി രീതികളെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നു. അതനുസരിച്ച് നമ്മൾക്ക് കീമോതെറാപ്പി മരുന്നുകൾ മാറ്റപ്പെടുകയോ അവയുടെ ഉപയോഗത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുകയോ ആവശ്യമാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നതിലുള്ള കൂടുതൽ അറിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പഴയ പേനുകൾ, പേൻ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഒരു പ്രാണിശല്യമാണ് പേൻ അല്ലെങ്കിൽ ലൈസ്. പഴയ പേൻ നമുക്ക് എന്ത് അറിവുകളാണ് തരുന്നത്? വളരെ പഴയ പേനുകൾ, നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുൻപ് കിട്ടുന്ന ഫോസിലുകൾ ഈ പേൻ നമ്മളെ സഹായിക്കുകയാണ്. എന്തിന്? ഡി എൻ എ അനലൈസ് ചെയ്യാൻ, മനുഷ്യരുടെ ഡി എൻ എ മമ്മിഫൈ ചെയ്ത അല്ലെങ്കിൽ ഫോസിലായിട്ട് കിട്ടുന്ന മനുഷ്യരുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഡി എൻ എ വിശ്ലേഷണം ചെയ്തെടുക്കാൻ എളുപ്പമല്ല. ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമല്ല. പലപ്പോഴും എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നുമാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് 1500 കൊല്ലം മുൻപുള്ള ചില മമ്മികളിൽ നിന്ന് എളുപ്പത്തിൽ ഡി എൻ എ വേർതിരിക്കാം. എങ്ങനെ? പേനുകൾ നമ്മളെ സഹായിക്കുകയാണ്. പേനുകൾ നമ്മളുടെ തലയിലെ തലമുടിയുടെ ഏറ്റവും റൂട്ടിലാണ് മുട്ടയിടുന്നത്. ആ മുട്ട വീണു പോകാതെ വളരെ കഠിന, വളരെ നല്ല ഒരു പശ ഉപയോഗിക്കുന്നുണ്ട് പേനുകൾ. മുട്ട തലമുടി നാരുകളിലേക്ക് പിടിച്ച് ഇരിക്കാൻ വേണ്ടി പശ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ ഫോസിൽ കിട്ടുമ്പോൾ ഈ പശയും ചില തലമുടി നാരും അതോടൊപ്പം ഉണ്ടെങ്കിൽ എളുപ്പമാകുകയാണ് ഡി എൻ എ ഐസൊലേഷൻ. ആ പശയിൽ മനുഷ്യരുടെ ഡി എൻ എ അടങ്ങിയിട്ടുണ്ട് എന്നും വളരെ എളുപ്പത്തിൽ നമുക്കത് വേർതിരിച്ചെടുക്കാം എന്നും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പേനുകളെ കൊണ്ടും ഉപകാരമുണ്ട് ശാസ്ത്രത്തിന്. മനുഷ്യരുടെ ഉദ്ഭവവും അവരുടെ സഞ്ചാരങ്ങളും അവരുടെ മൈഗ്രേഷൻസും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവുകൾ കിട്ടാൻ ഡി എൻ എ പഠനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പേനുകൾ വിസർജിക്കുന്ന ഈ പശ അതിന് വഴിതെളിക്കുകയാണ്. ഒമിക്രോൺ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒമിക്രോൺ, ഒമിക്രോണിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒമിക്രോൺ ഒരു പ്രത്യേകത, വാക്സിൻ, ഇപ്പോൾ നിലവിലുള്ള വാക്സിൻ 2 ഡോസുകൾ കൊണ്ട് ഒമിക്രോണിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വളരെ വളരെ ബലഹീനമായ രീതിയിൽ പ്രതിരോധിക്കാൻ നമ്മൾക്കിപ്പോൾ പറ്റുന്നുള്ളൂ. അപ്പോൾ വാക്സിൻ അല്ലെങ്കിൽ കുത്തിവെപ്പെടുത്തവർക്കും 2 ഡോസ് കുത്തിവെപ്പെടുത്തവർക്കും വരാ ഇത് ഒമിക്രോൺ ബാധിക്കാനുള്ള ചാൻസ്, സംഭാവ്യത ഒരുപോലെയാണ്. പക്ഷേ മറ്റൊന്ന് തെളിഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബൂസ്റ്റർ എടുക്കുകയാണെങ്കിൽ, ബൂസ്റ്റർ ഷോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒമിക്രോണിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാം എന്നാണ് കണ്ടുപിടുത്തം. അപ്പോൾ എല്ലാവരും ലഭ്യമാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതാണ്. മറ്റൊന്ന്, ഒമിക്രോണിൻ്റെ ഒരു പ്രത്യേകത, അധികം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംപ്റ്റംസ് ഈ അണുബാധ, ഈ വൈറസ് ബാധ പ്രകടിപ്പിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ വൈറസ് ബാധയുള്ളവരും പലപ്പോഴും പുറത്തിറങ്ങി ഇടപഴകുകയാണ് വൈറസ് ബാധയുണ്ടെന്നറിയാതെ. അതുകൊണ്ടും കൂടെയാണ് ഒമിക്രോൺ കൂടുതലായിട്ട് പകരുന്നത്. പ്രധാനമായിട്ടുള്ള കാരണം, ഒമിക്രോൺ പകരുന്നതിൻ്റെ കാരണം, അവ വളരെ വേഗം നമ്മുടെ തൊണ്ടയിലും ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളത്തിലും പറ്റിപ്പിടിക്കും എന്നുള്ളതാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുകയല്ല, നമ്മുടെ ലങ് ശ്വാസകോശത്തിനുള്ളിൽ പ്രവേശിക്കുന്നില്ല അവ. അതുകൊണ്ടാണ് അവ അത്ര തീവ്രതരമല്ലാത്തത്. പക്ഷേ അതുമാത്രമല്ല, ആളുകൾ ഇതറിയാതെ, ഇത് ബാധിച്ചു എന്നറിയാതെ ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങുന്നു, ഇടപഴകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം ഒമിക്രോൺ പകരുന്നത്. അതുകൊണ്ട് സാമൂഹിക അകലം പാലിക്കുന്നത് അത്യാവശ്യമാണ്. അതുപോലെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഒരു വലിയ സ്ഥലത്തെ ചെടികളെക്കുറിച്ച് എങ്ങനെ അറിയാം? എന്തെല്ലാം ചെടികളാണ് അവിടെയുള്ളത്? അവയുടെ ഡി എൻ എ പാറ്റേൺ എന്താണ്? എങ്ങനെ അറിയാം? സാധാരണ ചെടികളെല്ലാം തിരഞ്ഞു പിടിച്ച് അവയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് അവയുടെ ഡി എൻ എ പരിശോധിക്കുകയാണ് പതിവ്. ഇപ്പോൾ ഒരു എളുപ്പ വഴി തെളിഞ്ഞിരിക്കുന്നു. അവിടെ അന്തരീക്ഷത്തിലുള്ള പൊടികൾ സംഭരിക്കുക. ആ കൂടുതൽ പൊടികൾ സംഭരിച്ചിട്ട് അതിലെ ഡി എൻ എ പരിശോധിക്കുക. എളുപ്പമാണ്. 91% ഇത് ശരിയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു സസ്യങ്ങളെയും പ്രത്യേകിച്ച് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല. അന്തരീക്ഷത്തിലുള്ള പൊടികൾ കളക്ട് ചെയ്താൽ അതിൽ ഡി എൻ എ ധാരാളമുണ്ട്. അത് വിശ്ലേഷണം ചെയ്ത് അനലൈസ് ചെയ്താൽ ധാരാളം മതി എന്നുള്ളതാണ് പുതിയ അറിവ്.
അവിടെയുള്ള സസ്യങ്ങളുടെ ഡി എൻ എ മാത്രമല്ല ഈ പൊടികളിൽ ഉള്ളത്. അവിടെയുള്ള പുഴുക്കൾ, ഒച്ചുകൾ, പ്രാണികൾ എന്ന് വെച്ചാൽ ഇൻസെക്റ്റുകൾ, അതുപോലെ പല ചെറിയ ജന്തുക്കളുടെയും ഡി എൻ എ ഈ പൊടിയിലുണ്ട്. അവയെക്കുറിച്ചുള്ള അറിവും കിട്ടുകയാണ്. അപ്പോൾ എയർ ഡി എൻ എ എന്നൊരു ഓമനപ്പേരാണ് ഇതിന് വിളിക്കുന്നത്. വായുവിൽ നിന്നും ഡി എൻ എ കളക്ട് ചെയ്യുക, അത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിന് വരുന്ന ഫൈബ്രോസിസ് പലപ്പോഴും ഹൃദയാഘാതത്തിലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാറുണ്ട്. ഫൈബ്രോസിസ് എന്ന് വെച്ചാൽ കട്ടിപിടിക്കുകയാണ്. ടിഷ്യു ആ ഭാഗത്തെ ഒരു പ്രത്യേക ഭാഗത്തെ കോശങ്ങൾ, ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്ന കോശങ്ങൾ വിഭജിച്ച് അവിടെ ഒരു വലിയ ഒരു ഫൈബ്രോസിസ് അല്ലെങ്കിൽ ഒരു കട്ടിപിടിച്ച ടിഷ്യു ഉണ്ടാക്കുകയാണ് ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത്. വലിയ പ്രശ്നമാണ്, ചികിത്സയില്ല. ഇതുവരെ പുതിയ ചികിത്സ കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മുടെ തന്നെ പ്രതിരോധ കോശങ്ങളെ ഉപയോഗിക്കുക, അവയെ മാറ്റിയെടുക്കുക. നമ്മളുടെ പ്രതിരോധ കോശങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ബി കോശങ്ങളുമുണ്ട്, ടി കോശങ്ങളുമുണ്ട്. അവയിലെ ടി കോശങ്ങളെ പുറത്തെടുത്ത് മാറ്റിയെടുക്കുക. കാർ ടി, കൈമേറിക് ആൻറിജൻ റിസപ്റ്റർ ടി കോശങ്ങൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇവ നേരത്തെ ക്യാൻസറിനെതിരെ പൊരുതാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാർ ടി ടെക്നോളജി. ഈ ടി കോശങ്ങളെ മാറ്റിയെടുത്ത് വീണ്ടും നിക്ഷേപിക്കുക, അവ ക്യാൻസർ കോശങ്ങളെ തിരിഞ്ഞു പിടിച്ച് കൊന്നുകളയും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഹൃദയത്തിലെ ഈ ഫൈബ്രോസിസ് മാറ്റാൻ വേണ്ടി ടി കോശങ്ങളെ മാറ്റിയെടുക്കാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഫൈബ്രോസിസ് ഉള്ളയാളുടെ രക്തത്തിൽ നിന്നും ടി കോശങ്ങൾ വേർതിരിച്ചെടുത്ത് അവയെ പരീക്ഷണശാലയിൽ മാറ്റിയെടുക്കുക. ഈ ഫൈബ്രോട്ടിക് കോശങ്ങൾ, ഫൈബ്രോബ്ലാസ്റ്റ് എന്ന കോശങ്ങളാണവ. അവയിൽ ചെന്ന് പറ്റിപ്പിടിച്ച് അവയെ നശിപ്പിക്കാൻ ഇവയെ ട്രെയിൻ ചെയ്ത് അവയെ പരിശീലിപ്പിക്കുക, എന്നിട്ട് തിരിച്ച് നമ്മളുടെ രക്തത്തിൽ കുത്തിവെക്കുക. അവ പോയി ഈ ഫൈബ്രോബ്ലാസ്റ്റുകളെ നശിപ്പിച്ചുകൊള്ളും എന്നുള്ളതാണ് പുതിയ അറിവ്. അപ്പോൾ ടി കോശങ്ങളെ ഉപയോഗിച്ച് കാർഡിയാക് ഡിസീസുകൾ, കാർഡിയാക് പ്രശ്നങ്ങളെ നേരിടാം എന്നുള്ളത് ഒരു വൻപൻ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമാണ്. ഓർഗനോയിഡ്സ് എങ്ങനെ നിർമ്മിച്ചെടുക്കാം? ഓർഗനോയിഡ്സ് എന്ന് വെച്ചാൽ ചെറിയ ഓർഗൻ ലാബിൽ നിർമ്മിച്ചെടുക്കുന്നതാണ്. തലച്ചോർ നിർമ്മിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ന്യൂറോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദനം ചെയ്യുന്ന തലച്ചോർ ചെറിയ രീതിയിൽ ലാബിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ചില തലച്ചോറുകൾ കണ്ണുകൾ വരെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓർഗനോയിഡ്, കിഡ്നി ഓർഗനോയിഡ് നിർമ്മിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഓർഗനോയിഡ്, മിടിക്കുന്ന ഹൃദയം ലാബിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഹൃദയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയില്ലെങ്കിലും ഹൃദയത്തിൻ്റെ പല പ്രവർത്തികളും നടത്തുന്നുണ്ട് ഓർഗനോയിഡ്. പക്ഷേ ഏറ്റവും പ്രയാസമുള്ളത് സങ്കീർണമായ ഘടനയും ആകൃതിയുമുള്ള ചില പ്രത്യേക അവയവങ്ങളാണ്, പ്രത്യേകിച്ചും നമ്മുടെ ചെറുകുടൽ. ചെറുകുടലിൻ്റെ ഉള്ളിൽ വലിയ മടക്കുകളുണ്ട്. ആ മടക്കുകൾ വിരൽ പോലെ പൊങ്ങി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു അവയവങ്ങളുണ്ട്. ഇവയൊക്കെ നിർമ്മിച്ചെടുക്കുക, ഓർഗനോയിഡായിട്ട് നിർമ്മിച്ചെടുക്കാൻ പ്രയാസമാണ്. പക്ഷേ ബയോ എഞ്ചിനീയറിംഗ് പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. ഹൈഡ്രോജെൽ എന്ന് പറയുന്ന ഒരു ജെൽ ലൈക്ക് സാധനങ്ങൾ കൃത്യമായ രീതിയിൽ, കൃത്യമായ ചില ആകൃതിയിൽ നിർമ്മിച്ചെടുക്കുക. ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രകാശങ്ങൾ കൊണ്ട് വരുന്ന ചില ചെറിയ കെമിക്കൽ രാസ മാറ്റങ്ങൾ അവിടെ പ്രയോഗിക്കുക. ഇങ്ങനെയൊക്കെ ശരിക്കും ഒരു കുടലിൻ്റെ ഉള്ളിൽ എന്ത് നമ്മൾ കാണുന്നു അപ്പോൾ അതുപോലെ നിർമ്മിച്ചെടുക്കാം എന്ന് ഇയർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓർഗനോയിഡ് നിർമ്മിതി ബയോ എഞ്ചിനീയറിങ്ങിൽ വൻ കണ്ടുപിടുത്തമാണ്, വൻ മാറ്റമാണ് ഇത്. കുടൽ, ചെറുകുടൽ ഓർഗനോയിഡായിട്ട് ലാബിൽ നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ കണ്ണുകൾ എങ്ങനെയാണ് പ്രകാശമനുസരിച്ച് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത്? ഐറിസ് എന്നുള്ള ആ കറുത്ത ഭാഗമാണ് കൃഷ്ണമണി എന്ന് നമ്മൾ പറയുന്നത്. കൃഷ്ണമണിയുടെ നടുക്കുള്ള ചെറിയ ദ്വാരത്തിൽ കൂടിയാണ് പ്രകാശം ഉള്ളിൽ കയറുന്നത്. കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള കറുത്ത ഭാഗമാണ് ഐറിസ്. ആ ഐറിസാണ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് പ്രകാശമനുസരിച്ച്. ഈ ഐറിസിലെ കോശങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഓരോ കോശങ്ങളെയും പഠിച്ചു എടുത്തു. സിംഗിൾ സെൽ അനാലിസിസ് ഇപ്പോൾ സാധ്യമാണ്. ഒരു കോശത്തിലുള്ള ഡി എൻ എയോ ആർ എൻ എയോ എടുത്ത് പരിശോധിക്കാൻ ഇപ്പോൾ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇ ജി ആർ വൺ എന്നൊരു ജീൻ, നേരത്തെ ഇത് അറിയപ്പെട്ടതാണ്, കോശ വിഭജനത്തിന് വേണ്ടി ഉള്ളൊരു ജീനാണ്. ഈ ഇ ജി ആർ വൺ എന്നുള്ള ജീനാണ് ഈ ഐറിസ് കോശങ്ങളെ ചുരുങ്ങാനും വികസിപ്പിക്കാനും
ഉണർന്ന് പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഐറിസ് കൃഷ്ണമണി കോശങ്ങളുടെ ജനിതകപരമായ മാറ്റങ്ങൾ അവയുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അറിവ് കിട്ടിയിരിക്കുകയാണ്. ഡൈനോസോറുകൾ എത്ര വേഗത്തിൽ ഓടി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ചില ഡൈനോസോറുകൾ, ചില കാലഘട്ടത്തിലുള്ള ഡൈനോസോറുകൾ 45 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അത്ര വേഗത്തിൽ തന്നെ ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡൈനോസോറുകളിൽ ഏറ്റവും വേഗത കൂടിയവ ഇവ തന്നെയാണ് എന്നുള്ളത്. എങ്ങനെയാണിത് കണ്ടുപിടിച്ചത്? അവയുടെ കാൽപാദങ്ങളുടെ മാർക്കുകൾ, ചെളിയിൽ പതിഞ്ഞിട്ടുള്ള കാൽപാദങ്ങളുടെ പാടുകളാണ്. സാധാരണ ഡൈനോസോറുകളെ കണ്ടുപിടിക്കാനോ അവയെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്ന ഈ കാൽപ്പാടുകളാണ്. അപ്പോൾ ഈ കാൽപ്പാടുകളുടെ ദൂരങ്ങൾ, തമ്മിലുള്ള ദൂരങ്ങളനുസരിച്ച് സ്പീഡ് കണ്ടുപിടിക്കാൻ, എത്ര സ്പീഡിലാണ് അവ നടന്നത് അല്ലെങ്കിൽ ഓടിയത് എന്ന് കണ്ടുപിടിക്കാൻ സാധ്യമാണ്. 45 കിലോമീറ്റർ വെറും അവർ ഒരു മണിക്കൂറിൽ, അത്ര സ്പീഡ് വരെ ചില ഡൈനോസോറുകൾക്കുണ്ടായിരുന്നു എന്നും, അക്കാലത്ത് കരയിലുണ്ടായിരുന്ന ഏറ്റവും സ്പീഡ് ഓട്ടക്കാർ ഈ ഡൈനോസോറുകൾ ആയിരുന്നു എന്നുള്ളതും ഇപ്പോൾ കണ്ടുപിടിക്കുക തെളിഞ്ഞിരിക്കുന്നു. സീബ്ര ഫിഞ്ചസ് ഓസ്ട്രേലിയയിൽ ധാരാളം കാണുന്നതാണ്. അപാരമായ പാട്ടുകാരാണ്. കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കുകയും ചെയ്യും അവർ. അച്ഛന്മാരാണ് കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നത്. ആ പാട്ടിന് പല ധർമ്മങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷൻ പലതുമുണ്ട്, പല കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുകയാണ് പാട്ടിലൂടെ. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന മുട്ട വിരിയുന്നതിന് മുൻപ് തന്നെ മുട്ടയുടെ മുകളിലിരുന്ന് പാട്ടുപാടുകയാണ് ഈ അച്ഛന്മാർ. ആ പാട്ട് പാടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ വളർച്ച ബാധിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും വേനൽക്കാലത്ത്, വേനൽക്കാലത്ത് ഇവരുടെ പാട്ട് മാറുകയാണ്. വേനൽക്കാലത്ത് അവ മറ്റൊരു പാട്ടാണ് പാടുന്നത്. എന്തിന്? വേനൽക്കാലത്ത് ചൂട് കൂടുതലാണ്. അപ്പോൾ അധികം വലിപ്പമുള്ള പക്ഷികൾ, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ അവർക്ക് ആവശ്യമില്ല. കൂടുതൽ ചൂട് നിർമ്മിച്ചെടുക്കുന്ന ശരീരം അവർക്ക് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ പക്ഷികൾ മുട്ട വിരിഞ്ഞ് വരട്ടെ, അവ അധികം ചൂട് ഉണ്ടാക്കാതിരിക്കട്ടെ. അതിനുള്ള വഴിയാണ് പ്രത്യേക തരത്തിലുള്ള പാട്ട് പാടുക എന്നുള്ളത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾ അധികം ചൂട് ഉളവാക്കുന്നില്ല. കാരണം ചൂട് ഉളവാക്കുന്നത് കൂടുതൽ ആഹാരം ബേൺ ചെയ്തിട്ടാണ്. ആഹാരത്തിൻ്റെ ഡൈജഷൻ അനുസരിച്ച് ചൂട് കൂടും. അതിലെ പ്രധാനമായിട്ടും ആഹാരം കഴിക്കുമ്പോൾ ഊർജത്തിന് വേണ്ടി ആഹാരപദാർത്ഥം, പ്രത്യേകിച്ചും ഗ്ലൂക്കോസ് ചെല്ലുന്നത് നമ്മളുടെ കോശങ്ങളിലെ, പക്ഷികളുടെ അല്ല, എല്ലാ കോശങ്ങളുടെയും മൈറ്റോകോൺഡ്രിയ എന്നൊരു ചെറിയ ഓർഗനെല്ലാണ്. മൈറ്റോകോൺഡ്രിയ ആണ് ഊർജം നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തരം പക്ഷികളിൽ ഈ മൈറ്റോകോൺഡ്രിയകൾ ചൂട് നിർമ്മിക്കുന്നില്ല, കൂടുതൽ ഊർജ തന്മാത്ര, ATP എന്ന് പറയുന്നതാണ് ആ ഊർജ തന്മാത്ര, ഊർജ തന്മാത്രകൾ കൂടുതൽ നിർമ്മിക്കുകയാണ്. ചൂട് കൂടുതൽ ഉളവാക്കുന്നില്ല. കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണവ ഈ രീതിയിൽ മാറ്റപ്പെട്ടത്? അവർ മുട്ടയ്ക്കുള്ളിലായിരുന്നപ്പോൾ അവരുടെ അച്ഛൻ പാടിയ പ്രത്യേക പാട്ട്, ആ പാട്ട് ഇവയുടെ വളർച്ചയെയും ഇവയുടെ കോശങ്ങൾക്കുള്ള മൈറ്റോകോൺഡ്രിയയെയും ബാധിച്ചിരിക്കുകയാണ്. അതനുസരിച്ചാണ് വേനൽക്കാലത്ത് ഇവ കൂടുതൽ ചൂട് നിർമ്മിക്കാതെ അതിനും പകരം കൂടുതൽ ഊർജം നിർമ്മിക്കുക എന്നുള്ളതിലേക്ക് മാറപ്പെടുന്നത്. പാട്ടിൻ്റെ സ്വാധീനം പക്ഷികളിൽ. ഗ്രാഫ്റ്റിംഗ് പുല്ലുകളിൽ, ഗോതമ്പിൽ, വാഴയിൽ. സാധാരണ ഗ്രാഫ്റ്റിംഗ് സാധ്യമല്ലാത്ത സസ്യങ്ങളാണ് വാഴ, അപ്പോൾ പാം, ഈന്തപ്പഴത്തിൻ്റെ സസ്യങ്ങൾ ഒക്കെ മോണോക്കോട്ട് എന്ന് വിളിക്കുന്നതാണ്. നമ്മൾ തെങ്ങ് ഉൾപ്പെടെ ഇവയിൽ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒട്ട് സസ്യങ്ങൾ നിർമ്മിച്ചെടുക്കുക എളുപ്പമല്ല, ഒട്ടും സാധ്യമല്ല എന്നു തന്നെയാണ് നിരീക്ഷണം. പക്ഷേ ഇപ്പോൾ സാധ്യമാണ് എന്ന് അറിയപ്പെട്ടിരിക്കുന്നു. എന്നു വെച്ചാൽ ഗോതമ്പിൽ ചില പരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഗോതമ്പിൽ പല അസുഖങ്ങൾ വന്ന്, ചില ഗോതമ്പിൻ്റെ വേരുകളിൽ ചില ഫംഗൽ, ചില പൂപ്പൽ വരുന്നതായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. പല ഗോതമ്പ് കൃഷി നശിച്ചു പോകുന്നു, അങ്ങനെയാണ്. എന്നാൽ ഓട്സ്
എന്ന മറ്റ് സത്യത. ഓട്സിൻ്റെ വേരുകളിൽ ഇതിനെ പ്രതിരോധിക്കുന്ന ചില വേളകളും പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് ഓട്സിൻ്റെ വേരുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഗോതമ്പ് വളർത്തുകയാണെങ്കിൽ ഈ പൂപ്പലിനെ പ്രതിരോധിക്കുന്ന, ഈ അസുഖത്തെ പ്രതിരോധിക്കുന്ന ഗോതമ്പാണ് നമുക്ക് ലഭിക്കുക. ഗ്രാഫ്റ്റിംഗ് അതിനൊരു പ്രത്യേക തരത്തിലുള്ള മറ്റ് കോശങ്ങളിൽ നിന്നെടുത്ത വേർതിരിച്ചെടുത്ത ചില പ്രത്യേക രാസവസ്തുക്കൾ ആവശ്യമാണ്. അവ ഈ ഗ്രാഫ്റ്റിംഗ് സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്സ് ഗോതമ്പ് ഗ്രാഫ്റ്റ്, അതുപോലെ തന്നെ വാഴ, പ്രത്യേക അസുഖങ്ങൾ വരുന്ന വാഴകളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പ്രത്യേകിച്ചും ലോകത്ത് സൗത്ത് അമേരിക്കയിൽ നിന്ന് വിളയുന്ന പഴങ്ങളാണ് ലോകത്ത് പലയിടത്തും മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പല അസുഖങ്ങൾ വന്ന് നശിച്ചു പോകാറുണ്ട്. വാഴയിൽ ഒരിക്കലും ഗ്രാഫ്റ്റിംഗ് സാധ്യമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രതിരോധിക്കുന്ന വാഴയുടെ കിഴങ്ങിൽ മറ്റു വാഴയുടെ തണ്ട് ഭാഗം ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് മറ്റു പല അപ്പോൾ ഡേറ്റ് പാം ഈന്തപ്പഴത്തിൻ്റെ ഈന്തപ്പനയുടെ കാണ്ടത്തിലും അവയുടെ വേരുകളിലും ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് സാധ്യമാണ്. അപ്പോൾ പല അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ ഇത്തരം സസ്യങ്ങളിൽ ഗ്രാഫ്റ്റിംഗ് സാധ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി പിന്നെ രണ്ടാഴ്ചയ്ക്കകം കാണാം. താങ്ക് യു.